ആ മാന്ത്രിക ശബ്ദം ഇനി ഓർമ്മകളിലാണ് എന്ന് വിശ്വസിക്കാൻ ഇനിയും കഴിയുന്നില്ല സംഗീത ലോകത്തിന്. മരണത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയവാദങ്ങൾ സജീവമാകുമ്പോഴും മരണമില്ലാത്ത പാട്ടുകളെ ഓർക്കുകയാണ് സംഗീത പ്രേമികൾ. ചൊവ്വാഴ്ചത്തെ പരിപാടിയിൽ പാടിത്തീർ നിമിഷങ്ങൾക്കകമാണ് കെ കെ കുഴഞ്ഞു വീണത്. എടാവോ ബഷീറിനെ പോലെ കൃഷ്ണകുമാറിനെ പോലെ ഒരു പാട്ടുകാരൻ ഈ ലോകം വിട്ടുപോകാൻ അതിലും നല്ലൊരു യാത്രയുണ്ടോ? കെ കെക്കുള്ള ആദരമാക്കുന്നു നമ്മൾ ഇന്ന് ന്യൂസ് ഈവനിംഗ്. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. കെക്കയുടെ സ്വദേശം തൃശ്ശൂരാണ്. മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ മറന്നേക്ക് പുറത്തു വരട്ടെ എന്ന് ബന്ധുക്കൾ പറയുന്നു. ആരാധകരെ പോലെ ബന്ധുക്കളും വലിയ ഞെട്ടലാണ്. തൃശ്ശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിനടുത്തുള്ള വീട്ടിലാണ് കെക്കെ ജനിച്ചു വളർന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ പങ്കുവെക്കുന്നുണ്ട് സഹോദരൻ രമേശ് മേനോൻ. സുർജിത് അയ്യപ്പ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അതിനുശേഷം നമുക്ക് അതിഥികളുണ്ട്. പ്രശസ്ത പിന്നണി ഗായകൻ കൃഷ്ണകുമാർ കുന്നത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വേരുകൾ ഉള്ളത് തൃശ്ശൂരിലെ തിരുവമ്പാടി ക്ഷേത്രത്തിനടുത്തുള്ള വീട്ടിലാണ്. ആ വീട് അദ്ദേഹം ജനിച്ച് വളർന്ന വീടാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ബന്ധുവായിട്ടുള്ള രമേശ് മേനോൻ നമ്മോടൊപ്പം ചേരുകയാണ്. എപ്പോഴാണ് ഈ മരണവാർത്ത അറിഞ്ഞത്? മരണവാർത്ത അറിഞ്ഞത് ഇന്നലെ രാത്രി ഒരു 12 മണിക്ക് ഫോൺ റിങ്ങിയുണ്ട്. അപ്പോൾ ഞാൻ നല്ല ഉറക്കത്തിൽ, നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ നമ്മുടെ സിസ്റ്ററുടെ നമ്പറാണ്. അപ്പോൾ ഞാനെടുത്ത സിസ്റ്റർ കരഞ്ഞിട്ട് ഇങ്ങനെ പറയണം, നമ്മുടെ കെ കെ പോയി. അപ്പോൾ ഞാൻ ഡേത് നമ്മുടെ സിംഗർ കെ കെ കൊൽക്കട്ടയിൽ നിന്ന് പാട്ട് പാടുമ്പോൾ ഫേസ്ബുക്കിലും ഇതിലൊക്കെ ഇങ്ങനെ അതിൻ്റെ ന്യൂസുകളൊക്കെ കിടന്ന് കളിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ അത് പറഞ്ഞു, അത് ശരി കറക്റ്റാണോ അറിയണ്ടേ, ഞാൻ അവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത്, പിന്നെ ഞാൻ ഡാറ്റ കണക്ഷൻ ഓഫ് ചെയ്യും മൊബൈലിൻ്റെ രാത്രി. അത് ഓൺ ചെയ്ത് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ ന്യൂസിലൻഡിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ആൾ യൂട്യൂബിലത്തെയും എല്ലാ ക്ലിപ്പിങ്ങും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കൺഫേംഡായി. ഒരു 3.5 വർഷം മുമ്പാണ്. ഒരു ആളുടെ ഒരു സിസ്റ്റർ, അമ്മയുടെ സിസ്റ്ററുണ്ട്, 3 സിസ്റ്റേഴ്സാണ്. അപ്പോൾ അതിലൊരു സിസ്റ്റർ മകൻ്റെ ഒരു ജയൻചേട്ടൻ. അപ്പോൾ അവരുടെ മകൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്നത്. അപ്പം പിന്നെ ഈ ആളവിടെ ബിസി ആയതിന് ശേഷം വന്നു പോലും. പിന്നെ 2013 ഇവിടെ വന്നു. അന്നും ഇവിടെയൊക്കെ വന്ന് എല്ലാവരും അമ്മയ്ക്കൊക്കെ കൂടി ഫോട്ടോ ഒക്കെ എടുത്തു. എൻ്റെ അമ്മ മരിച്ചു, അതിന് മുമ്പ് ഫോട്ടോസൊക്കെ എടുത്തു. അനീതരൊപ്പം എല്ലാവരും എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോയത് ആൾ ജ്യോതി എന്ന വൈഫിൻ്റെ പേര്. മലയാളത്തിൽ വേണ്ടത്ര ഇതില്ല, ഒരു പടത്തിലാണ് ചെയ്യും. മലയാളമൊക്കെ നന്നായിട്ട് സംസാരിക്കും, വായിക്കാൻ എഴുതാൻ, പാട്ടിൻ്റെ കാര്യത്തിൽ ചെയ്യാമായിരുന്നു. അത് നന്നായിട്ട് പാടിയില്ലേ, അത് നല്ല ഹിറ്റായില്ലേ. അടുത്ത് നല്ല പഞ്ചുള്ള വോയിസാണ്. എന്ന് വെച്ചാൽ ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റും. ആ ഉയരിന് ഉയരൊക്കെ കേട്ടില്ല തമിഴില്, അങ്ങനത്തെ പഞ്ചുള്ള വോയിസാണ്. അപ്പോൾ ആൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മസാല ദോശ ഇങ്ങനെ വലിയ ഇഷ്ടം. അപ്പോൾ ഈ പത്തൻസ് ഭാരത് ഇവിടേക്ക് പോവുക, ITസിലൊക്കെ അന്ന് കമൽഹാസൻ്റെ ഒരു ഏകദ്വിജയകയിലേക്ക് ഞങ്ങൾ കാണാൻ പോവും IT ടൂർ സമയത്തൊക്കെ. അന്നൊക്കെ ഇവിടെ ഉണ്ട്, അന്ന് 2 മാസം ഇവിടെ ഉണ്ട്, വെക്കേഷനായി അങ്ങോട്ട് വരും. അപ്പോൾ ഇവൻ ഹിന്ദി എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളൊക്കെ അത് കണ്ടിങ്ങനെ അന്നൊക്കെ ഒരു അന്തം വിട്ടിങ്ങനെ നിൽക്കണ സമയമാണ്. അപ്പോൾ ആൾ ഒരു നല്ല ഒരു വ്യക്തിയായിരുന്നു. പിന്നെ പെട്ടെന്ന് ഇപ്പോൾ ആ സ്റ്റേജ് ഫുള്ള് കവർ ചെയ്യുക ആൾ പാടുമ്പോൾ ഓടി നടന്നിട്ട്. പിന്നെ ഇതിൽ വിഷ്വൽസിൽ കാണുന്ന ആളിങ്ങനെ വല്ലാണ്ട് വേർക്കുണ്ട്, ഒപ്പുണ്ട്, എന്തൊക്കെ കംപ്ലയിൻ്റൊക്കെ പറയണ കാണിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഈ മരണത്തിലിപ്പോൾ ദുരൂഹത ഉണ്ട് എന്നുള്ള തരത്തിലുള്ളൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയില്ല, കാരണം ആൾ നല്ല ഹെൽത്തിയാണ്. എങ്ങനെ ഇത് സംഭവിച്ചു എന്നറിയില്ല. ഇനി കോവിഡിൻ്റെ 2 വർഷം ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു, അതിൽ വല്ല ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. അല്ലാതെ ആൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ആളും ഞാനൊക്കെ ചെറുപ്പം തൊട്ടേ രാവിലെ തന്നെ അച്ഛൻ നടത്താൻ കൊണ്ടുപോകും, പിന്നെ അതിന് എക്സസൈസ്, അങ്ങനെ ചിട്ടോടുകൂടിയാണ് ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കണത്, മനസ്സിലായി. ഇപ്പോൾ ഇപ്പം ഞാനൊക്കെ പിന്നെ സ്മോക്കിംഗ് ഡ്രിങ്ക്സൊക്കെ ഇടയ്ക്ക് കഴിക്കുന്ന ആൾക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്യുന്നുള്ളൂ. നോ നോൺ സ്മോക്കിംഗ് നോ ഡ്രിങ്ക്സ്. ഭയങ്കര ഡീസൻ്റായിട്ട് നടക്കുന്ന ആളാണ്. മറ്റെന്തെങ്കിലും വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ മറ്റ് ബന്ധുക്കളിൽ നിന്നോ? അല്ലെങ്കിൽ ആടെ വിളിച്ചിരുന്നു. പക്ഷേ എന്താ, ഈ കൊൽക്കട്ടയിലാണ് ഇപ്പോൾ ഈ ഇൻസിഡൻറ്റ് ഉണ്ടായിരിക്കണതേ. അപ്പോൾ റെസിഡൻസിൽ മുംബൈയിലും ഇപ്പോൾ ആരുമില്ല. പിന്നെ ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് വിളിച്ചു നോക്കി. അപ്പോൾ അവിടെയും ആരും എടുക്കുന്നില്ല, മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ചില ഇഷ്യൂസൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഇതിലിങ്ങനെ TVയിൽ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവർക്കിപ്പോൾ ഒന്നും പറയാനുള്ളൊരു സിറ്റുവേഷൻ അല്ല തോന്നുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നാളെയെങ്കിലും ചടങ്ങ് നടത്താനേ പറ്റില്ലേ ഇപ്പോൾ ഫ്യൂണറലിൽ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ എല്ലാവരും TVയുടെ എല്ലാം കഴിയട്ടെ എന്ന് ചോദിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒന്ന് വിളിച്ച് സമാധാനമായിട്ട് പോകുന്നുണ്ടോ? പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് ഇനിയിപ്പോൾ അതിന് പോകാന്ന് പറഞ്ഞാൽ എന്താണിപ്പോൾ അവിടെ സിറ്റുവേഷൻ അറിയില്ല. അപ്പോൾ പറ്റിയാൽ പോകണം വെച്ചിട്ട് നിൽക്കണ്. അപ്പോൾ എന്താണ് നോക്കുകയാണ്. മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ അത് മറന്നേക്ക് പുറത്തു വരട്ടെ. അതെ, അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തു വരട്ടെ, അത്ര തന്നെ പറയാനുള്ളൂ. അദ്ദേഹത്തിൻ്റെ കെ.കെ.യുടെ കുടുംബ വീട് ഇതാണ്. അദ്ദേഹം ജനിച്ചു വളർന്ന വീട് ഇതാണ്. ആ വീടിന് മുന്നിൽ നിന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുവായിട്ടുള്ള രമേശ് മേനോൻ ഓർമ്മകൾ പങ്കുവച്ചത്. വിനേഷ് ബാബുരാജിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24, തൃശ്ശൂർ. കായിക റിയാലിറ്റി ഷോ താരവുമായ വൈഷ്ണവ് ഗിരീഷ്, സച്ചിൻ വാര്യർ, ഗായകൻ സച്ചിൻ വാര്യർ എന്നിവരാണ് ഈ ഘട്ടത്തിൽ ചേരുന്ന. കൂടുതൽ അതികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വൈഷ്ണവിലേക്കാണ് ആദ്യം. വൈഷ്ണവ്, ഒരേ നാട്ടുകാരനാണ് കെ.കെ എന്നത് മാത്രമല്ല ഇന്ത്യൻ ഐഡൽ മ്യൂസിക് റിയാലിറ്റി ഷോയുടെ ജഡ്ജിംഗ് പാനലിൽ വൈഷ്ണവിൻ്റെ പാട്ടിനെ മുക്തകണ്ഠം പ്രശംസിച്ച, വലിയ സന്തോഷത്തോടെ ഏറ്റുവാങ്ങിയ
ഒരു പാട്ടുകാരൻ കൂടിയാണ്. കെ കെ പോകുന്നതിനെ വൈഷ്ണവ് കാണുന്നത് എങ്ങനെയാണ്? എത്രത്തോളം വലിയ നഷ്ടമാണത്? ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു ഭാഷയിലുള്ള സംഗീതത്തിനല്ല, പത്തോളം ഭാഷകളിൽ ഏതാണ്ട് ഒരുപോലെ ഹിറ്റുകൾ ഉണ്ടാക്കിയ അപൂർവ മനുഷ്യന്മാരിൽ ഒരാളാവില്ലേ പോകുന്നത് വൈഷ്ണവ്? വളരെ വേദന തോന്നുന്ന ഒരു ദിവസമാണ്. രാവിലെ എഴുന്നേൽപ്പ് കേൾക്കുന്ന എന്റെ ചേട്ടൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞൊരു ന്യൂസാണ്. കാരണം ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്. കാരണം പെട്ടെന്ന് ഒരു ഷോക്കായി പോയി. കെ കെ സാർ ഇങ്ങനെ, ഞാൻ എന്താണ് അതിന്റെ ഒരു അർത്ഥം എന്നറിയില്ല. ഇന്നലെ കൂടെ ഒരു പുതിയൊരു സോങ്, ഇന്നലത്തെ ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ കഴിഞ്ഞ ദിവസം പോലും സാർ പാടിയ ഒരു പാട്ട് പാടി. അപ്പൊ പോലും നമുക്ക് ഇത് വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. കാരണം ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമേ അല്ല കെ കെ സാറിനെ പോലെ ഒരാള് ഇത്ര പെട്ടെന്ന് പോകും. കാരണം എനിക്ക് മാത്രമല്ല, ഒരുപാട് ആയിരക്കണക്കിന് സിംഗേഴ്സിന് ഇൻസ്പിറേഷൻ ആണ് സാർ. അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ എന്നാലും ഒരുപാട് പെട്ടെന്ന് പോയി. അത് തീർച്ചയായിട്ടും പെട്ടെന്ന് ഈ ഒരു ദിവസം ഞാനിങ്ങനെ ഇരുന്ന് പഴയ സാറിനെ കണ്ടുമുട്ടിയ സമയത്തൊക്കെയുള്ള ഒരുപാട് മെമ്മറീസ് ഇങ്ങനെ വന്നു. കാരണം വളരെ ഭയങ്കര ഒരു പാവമായിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഭയങ്കര ജീനിയസ് ആണ്. അത് അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ എല്ലാവർക്കും അറിയാം. പക്ഷേ വളരെ പെട്ടെന്ന് പോയി. അതിന്റെ വൈഷ്ണവ് പാടുന്നത്, അത് കെ കെ കേൾക്കുന്നത്, കെ കെയുടെ ആ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടുവരാം നമുക്ക്. വൈഷ്ണവ്, എന്നാ പാട്ട് കെ കെക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു തോന്നുന്നു അല്ലേ? അതിനുശേഷം പരിചയപ്പെട്ടിരുന്നോ? ഒരു നാട്ടുകാരാണ് എന്നൊക്കെ പറഞ്ഞിരുന്നോ? അതെ അതെ, അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായി. ആ സമയത്ത് എനിക്ക് അദ്ദേഹം മലയാളിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഒരാള് നമ്മുടെ അടുത്ത് വന്നിട്ട് സുഖമാണോ എന്ന് കെ കെ സാർ ചോദിച്ചു. ഞാനിങ്ങനെ എവിടെയാ, നാട്ടിലെവിടെയാന്ന് ചോദിച്ചു. അപ്പോഴേ വല്ലാതെ ഞെട്ടിപ്പോയി. കാരണം ഒരിക്കലും എനിക്ക് അറിയില്ലായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹം എല്ലാം പറഞ്ഞു, തൃശ്ശൂരാണ് വീട്, എന്റെ ശരിക്കും എന്റെ ഫുൾ നെയിം കൃഷ്ണകുമാർ കുന്നത്ത് എന്നുള്ളതാണ് കെ കെ എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് സംസാരിച്ചു അദ്ദേഹത്തിന്, മലയാളത്തില് നന്നായിട്ട് മലയാളം സംസാരിക്കാറ്. അപ്പൊ അത് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. നമ്മള് ചില ആളുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാല്, ചില ആളുകളെ നമ്മള് ജീവിതത്തില് വളരെ ചുരുക്കം സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളെങ്കിലും ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും. കെ കെ സാർ എനിക്ക് അതേപോലത്തെ ഒരാളായിരുന്നു. ഞാൻ എപ്പോഴും അങ്ങനെ കുറച്ചുപേര് മാത്രമേ, അതായത് ഇത്ര ഹമ്പിൾ ആയിട്ട് പെരുമാറുന്ന സാറ്, അതേപോലെ തന്നെ പാട്ട് പാടിക്കഴിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി ഒരുപാട് സംസാരിച്ചു. പാടിയ സമയത്തുണ്ടായിരുന്ന ഒരുപാട് എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ സാർ ഒരുപാട് സംസാരിച്ചു. അപ്പോ മലയാളം നന്നായി സംസാരിക്കുന്ന ആള് എന്ന് പറയുമ്പോൾ പോലും മലയാളത്തിൽ എത്രത്തോളം പാട്ട് അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ള ചോദ്യമായി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇനി അത് ചോദിച്ചിട്ട് കാര്യവുമില്ല. സച്ചിൻ, ഇത് ഒന്നോ രണ്ടോ ഭാഷയല്ല, പത്തോളം ഭാഷകളിൽ ഇടതടവില്ലാതെ പാട്ട് പാടുക, ഈ പറഞ്ഞ പാട്ടുകളൊക്കെ വലിയ ഹിറ്റാവുക, പ്രായഭേദമേന്യേ, ജോഗ്രഫിക്കൽ ബാരിയേഴ്സ് ഭേദമേന്യേ, അങ്ങനെ ഏതാണ്ട് ഒരേപോലെ തന്നെ സ്വീകാര്യനാവുക, അതെല്ലാവർക്കും എല്ലാവർക്കും സാധ്യമാകുന്ന ഒരു കാര്യമാണ്. അപൂർവ മനുഷ്യന്മാർക്ക് മാത്രമല്ല സാധ്യമാകൂ. സച്ചിൻ വളരെ ശരിയാണ് പറഞ്ഞത്. അത് പ്രത്യേകിച്ച് പാടിയ പാട്ടുകളെല്ലാം ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള പാട്ടുകളാണ്. ഒരു ജനറേഷന്റെ പാട്ടുകളായി മാറിയിട്ടുള്ള പല പാട്ടുകളാണ് പാടിയിട്ടുള്ളത്. ഐ തിങ്ക് ദാറ്റ് വോയിസ് ഈസ് ഓൾസോ വെരി യുണീക്. ഭയങ്കര എവിടെ കേട്ടാലും ഏത് ലാംഗ്വേജിൽ കേട്ടാലും നമുക്ക് കെ കെ സാറിന്റെ വോയിസ് ആണെന്ന് ഇമ്മീഡിയറ്റ്ലി നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ദാറ്റ് വോയിസ് ഹാഡ് ദ മാജിക്. ആൻഡ് ഈവൻ നൗ ഐ തിങ്ക് ഒരു 2000s, early 2000s ലേറ്റ് 90s പാടിയ പാട്ടിൽ ഇപ്പോഴും സെയിം വോയിസ് തന്നെയാണ് പുള്ളി പാടിക്കൊണ്ടിരുന്നത് റീസെന്റ്ലി വരെ. അപ്പൊ ദാറ്റ് ഇസ് ദ മാജിക് ദാറ്റ് ഹി ഹാസ്. വെരി യങ് വോയിസ് ആൻഡ് എപ്പോഴും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയ ഒരു വോയിസും ആണ്. ആൻഡ് പാടിയ പാട്ടുകൾ എല്ലാം ഭയങ്കര എന്താ പറയാ, ലൈഫിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പാട്ടുകളാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പം അത് ശരിക്കും ഞാൻ തന്നെ ഒരുപാട് കോളേജ് ഇവന്റ്സിലും ഒക്കെ പാടിയിട്ടുള്ള പാട്ടില് ലോഡ് ഓഫ് സോങ്സ് വെർ ഹിസ് സോങ്സ്. അപ്പം അത് ഐ ഫൈൻഡ് ഇറ്റ് വെരി ഹാർഡ് ടു ബിലീവ്. ശരിക്കും പറയാം, ഇന്നലെ രാത്രിയാണ് അറിഞ്ഞത്. അപ്പോ എപ്പോഴും പാടുന്ന പാട്ടുകളാണ് നമ്മൾ മനസ്സിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ റാൻഡംലി ഒരു ദിവസമൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് മനസ്സിൽ വരുന്ന പാട്ടുകളാണ് പാടിയ പാട്ടുകളെല്ലാം. അപ്പോ ഇറ്റ്സ് എ ഹ്യൂജ് ലോസ്. കാരണം ഹി ഐ സ്റ്റിൽ ബിലീവ് ഹി ഹാഡ് എ ലോട്ട് ടു ഡു. കാരണം ഒരു പീക്ക് എന്നുള്ള രീതിയിൽ നിൽക്കുക. ഐ തിങ്ക് മേ ബി ഈ കൂടെ ഗോൺ ഈവൻ ഹയർ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു ലോസ് സംഭവിച്ചത് ഭയങ്കര ഒരു പേഴ്സണൽ ആയിട്ട് തോന്നുന്നുണ്ട് ശരിക്കും. സച്ചിനി, അപ്പിടിപ്പോട് എന്നുള്ള പാട്ടൊക്കെ പാടിയത് കെ കെ ആണെന്ന് ഞാൻ അറിയുന്നത് മരണശേഷമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളെപ്പോലുള്ള സംഗീതത്തെ കുറിച്ച് വലിയ ആഴത്തിൽ അറിവില്ലാത്ത ഒരുപാട് പേര് ഇത്രത്തോളം ഹിറ്റ് പാട്ടുകൾ ഇദ്ദേഹം പാടിയിട്ടുണ്ടെന്ന് അറിയുന്നത് മരണശേഷമാണ്.
എന്ന് തോന്നുന്നു സച്ചിൻ. ഡെഫിനറ്റ്ലി. അതുപോലെ മറ്റേ അന്യനിലെ രണ്ടക്ക രണ്ടക്ക ഒക്കെ വോയിസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് നമ്മള് പ്രതീക്ഷിക്കാത്ത ജോണേഴ്സിലൊക്കെ പാട്ടുകൾ വന്നിട്ടുണ്ട് ശരിക്കും. അങ്ങനെ നോക്കുമ്പോ ഈസ് എ വെരി വേഴ്സറ്റൈൽ സിംഗർ ഓൾസോ. ഈ പറഞ്ഞ പോലെ നമ്മള് കോളേജ് ആ സ്കൂൾ ലേറ്റ് സ്കൂൾ സമയത്തൊക്കെ കേൾക്കുമ്പോ ഓക്കെ ഇത് ആരാന്നൊന്നും നമുക്ക് അറിയില്ല, ഒരു ബോളിവുഡ് സിംഗർ പിന്നെയാണ് ഈ മലയാളി ആണെന്നുള്ളതും ഇത്രയും ബ്യൂട്ടിഫുൾ ഡിക്ഷനിൽ പാടുന്നതും ഒക്കെ നമ്മൾ കേൾക്കുമ്പോ ശരിക്കും നമുക്ക് പല പോയിന്റ്സിലും അത്ഭുതം തോന്നിയിട്ടുണ്ട്. And so many different genres, പല different styles, പല composers, എല്ലാം ഒരു 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 മാജിക്കൽ ജേർണി തന്നെയായിരുന്നു മ്യൂസിക്കലി ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പം അത് ഇറ്റ്സ് എ ഹ്യൂജ് ലോസ്. അഗൈൻ അത് വീണ്ടും വീണ്ടും പറയുന്നതാണ് വൈഷ്ണവ്, അത് പ്രധാനമല്ലേ. ഇപ്പോ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കള്ളിയിൽ കെ കെ ലേബ് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ഏത് ജോണർ എന്നതില്ല, ഏത് സ്റ്റൈൽ എന്നതില്ല, അപ്ബീറ്റ് ആവട്ടെ, വളരെ ചീസി ആയിട്ടുള്ള റൊമാൻറ്റിക് മ്യൂസിക് ആവട്ടെ, എന്തും വഴങ്ങുന്ന ഒരു ശബ്ദം, അതും ഈ പറയുന്ന പോലെ അപൂർവങ്ങളിൽ അപൂർവമായ ഒന്നല്ലേ വൈഷ്ണവ്? തീർച്ചയായിട്ടും. കാരണം അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം അത് അദ്ദേഹത്തിന്റെ മാത്രമായിരുന്നു. ഇവസ് ദ ബെസ്റ്റ്. അത് എപ്പോഴും അദ്ദേഹം ലാസ്റ്റ് ഇപ്പോ ലാസ്റ്റ് ഒരു 3 വർഷം മുമ്പ് ഇറങ്ങിയ സിനിമയിൽ പോലും ഭയങ്കര ഫ്രഷാണ് അദ്ദേഹത്തിന്റെ ശബ്ദം. ഇത്ര പ്രായമായിട്ടും ആ പ്രായം ഒരിക്കലും ആ ശബ്ദത്തെ ആ പ്രായം ബാധിച്ചിട്ടില്ല. അപ്പോ അത് ഭയങ്കര ഒരു കഴിവാണ്. എല്ലാ ടൈപ്പ് ഓഫ് പാട്ടുകൾ പാടാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കഴിവാണ്. പിന്നെ അദ്ദേഹം പാടുന്ന ലൈവ് പാടുമ്പോഴും നമുക്ക് ആ ഒരു ഓരോ കുട്ടികളെ പാടുമ്പോ അത് പാടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓരോരുത്തർ പാടിയതും വെവ്വേറെ പാട്ടുകളായിരുന്നു. അപ്പോ വെവ്വേറെ ടൈപ്പ് ഓഫ് പാട്ടുകളായിരുന്നു. അപ്പോ അദ്ദേഹം ഇത് കഴിഞ്ഞ എല്ലാ പാട്ട് പാടുമ്പോഴും ഈ ഒരാള് തന്നെയാണോ പാടുന്നതെന്ന് സംശയിക്കുന്ന രീതിയിലാണ് എക്സ്പ്രഷൻസ് ഒക്കെ. ലൈവ് ആയിട്ട് പാടുമ്പോൾ നമുക്കത് ലൈവ് കേൾക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായി. ഇപ്പൊ ഇന്നലെ സാറ് മരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് പാടിയ ലൈവ് പെർഫോമൻസ് പോലും എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അദ്ദേഹം പാടുന്നത് എന്ന് നമുക്ക് അതിന്റെ ഇപ്പോ പുറത്തു വരുന്ന വീഡിയോസ് കേട്ടാൽ തന്നെ അറിയാം. എന്തായാലും കെ കെക്ക് ട്രിബ്യൂട്ടായി രണ്ടുപേരും എനിക്ക് ഓരോ പാട്ട് പാടിത്തരണം, വളരെ പെട്ടെന്ന് പ്രേക്ഷകർക്കായി പാടണം, വളരെ പെട്ടെന്ന് ഞാൻ തിരികെ എത്തും ഇടവേളയ്ക്ക് ശേഷം. അങ്ങനെ പല മൂഡുകളിലുള്ള പല ജോണറുകളുള്ള പാട്ടുകാരൻ കെ കെയുടെ ഓർമ്മകളിലാണ് നമ്മളുള്ളത്. കെ കെ മരിച്ചു എന്ന് ആരാധകർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ആ പാട്ടുകൾ ഇനി ഓർമ്മകൾ മാത്രമാണെന്ന് ഞെട്ടലോടുകൂടി തിരിച്ചറിയുന്നുണ്ട് ആരാധകർ. സംഗീത ഗവേഷകൻ ശ്രീ രവി മേനോൻ, പ്രിയപ്പെട്ട രവിച്ചേട്ടൻ ചേരുന്നുണ്ട്. രവി, ശ്രീ രവി മേനോൻ, ഞാൻ അന്തർമുഖനാണ് എന്ന് പലയാവർത്തി കെ കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ പറയുന്ന വലിയ ആൾക്കൂട്ടങ്ങൾ ഇഷ്ടമുള്ള ആളല്ല, ഈ പറയുന്ന സംഗീത പന്തയങ്ങൾ ഇഷ്ടമുള്ള ആളല്ല, ഈ പറഞ്ഞ തിരക്ക് ഇഷ്ടമുള്ള ആളല്ല, എന്നിട്ടും അങ്ങനെ പറഞ്ഞ മനുഷ്യൻ ആ മേഖലയിലേക്ക് തന്നെ വരുന്നു, ആ മേഖലയെ പിടിച്ചടക്കുന്നു, ആൾക്കൂട്ടങ്ങൾക്ക് നടുവിൽ തന്നെയാകുന്നു, ആൾക്കൂട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് വലിയ ആരവമായി അത് സ്വീകരിക്കുന്നു, ഒടുവിൽ ഏതാണ്ട് ആൾക്കൂട്ടത്തിന് നടുവിൽ തന്നെ മരിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് കെ കെ എന്ന ജീവിതത്തെ രവിചേട്ടൻ ഓർത്തെടുക്കുന്നത്? എല്ലാ വളരെ യാദൃച്ഛികത നിറഞ്ഞ ഒരു ജീവിതമാണ്, ആകസ്മികത നിറഞ്ഞ ഒരു ജീവിതമാണെന്ന് സ്വയം പറയാറുണ്ടായിരുന്നു കെ കെ. കാരണം ഡോക്ടർ ആവാൻ വേണ്ടി ആഗ്രഹിച്ചു, പിന്നെ അതുപോലെ അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിംഗ് ജോലിയിലാണ് വന്നുപെട്ടത്. രണ്ടും ഇഷ്ടപ്പെടാത്ത മേഖലകളായിരുന്നു. എപ്പോഴെങ്കിലും പാട്ട് പാടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ സിനിമയിൽ ഒരിക്കലും എത്തിപ്പെടണമെന്ന് മോഹിച്ചിട്ടേ ഇല്ല. സിനിമ എനിക്ക് ഒരിക്കലും പറ്റിയൊരു മേഖലയല്ല. സിനിമയിലെ സമ്മർദ്ദം എനിക്ക് താങ്ങാൻ പറ്റില്ല. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു നിലപാട്. കാരണം അദ്ദേഹം പൊതുവെ ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു, അങ്ങനെ വലിയ ആൾക്കൂട്ടങ്ങൾ ഇഷ്ടപ്പെടാത്ത ആളാണ്. പക്ഷെ ഒടുവിൽ സിനിമയിൽ തന്നെ വന്ന് പെട്ടു എന്നുള്ളതാണ്. കാരണം ഡൽഹിയിൽ വെച്ചൊരു ഗാനമേളയിൽ അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാനായിട്ട് വരുന്ന ഹരിഹരനാണ് എന്തുകൊണ്ട് ബോംബെയിലേക്ക് പോയി ഭാഗ്യം പരീക്ഷിക്കൂടാ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ജിംഗിൾസ് ഒക്കെ പാടുന്ന ഒരു കാലമാണ്. അപ്പൊ അദ്ദേഹം ബോംബെയിലേക്ക് പോകുന്നു, ഭാര്യ എന്ന് ഗർഭിണിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ജീവിതത്തിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു സുരക്ഷിതത്വം കൂടി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകാം. ബോംബെയിൽ വരുന്നു, ഹരിഹരൻ വഴി ലെസ്ലി ലൂയിസിനെ പരിചയപ്പെടുന്നു. അങ്ങനെ ആദ്യമായിട്ട് ജിംഗിൾ പാടുന്നു. ആ ജിംഗിൾ വളരെ മനോഹരമാണ്. ആ ജിംഗിൾ കേട്ട ശേഷം ലെസ്ലി ലൂയിസ് പറഞ്ഞ ഒരു വാക്കുകൾ വളരെ അഭിമാനത്തോട് കൂടിയിട്ട് കെ കെ പങ്കുവെക്കാറുണ്ട്. അതായത് ഇത്രയും മനോഹരമായ ഒരു വോയിസ്, വളരെ നമുക്കറിയാം അന്ന് സിനിമയിലെ കുമാർ ശാനു, ഉദിത് നാരായണൻ, സോനു നിഗം ഒക്കെ കത്തി നിൽക്കുന്ന കാലമാണ്. അപ്പൊ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ശബ്ദം ഉണ്ടാവുക, അത് ആരാധകർ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ സംഗീതാസ്വർ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനുശേഷമാണ് അദ്ദേഹം, അന്നും സിനിമയിൽ പാടണമെന്ന് ആഗ്രഹമില്ല, അതും യാദൃശ്ചികമായിട്ട് വിശാൽ ഭരദ്വാജ് അദ്ദേഹത്തിന്റെ മാച്ചിസ് എന്ന് പറയുന്ന പടത്തില്, ഗുൽസാർ ഡയറക്ട് ചെയ്ത മാച്ചിസിൽ ഒരു പാട്ടില് 4 പേർക്കൊപ്പം, അതായത് ഹരിഹരനും വിനോദ് തഗണും സുരേഷ് വാഡ്കറിനും ഒപ്പം 2-3 വരികളെ പാടിയിട്ടുള്ളൂ. പക്ഷെ ആ വരികളിൽ അദ്ദേഹത്തിന്റെ ശബ്ദം വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാല് അദ്ദേഹം പോലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയുള്ള ഒരു യാത്ര തുടങ്ങി. 10 ഭാഷകളിൽ ഒരുപോലെ ഹിറ്റ്, മലയാളം, തമിഴ്, തെലുങ്ക്, ഒരുപാട് ഒരുപാട് ഈ പ്രായഭേദമന്യ ആൾക്കാരുടെ മനസ്സിൽ ഇരിക്കുന്ന
ഓരോരുത്തരെയും ഓരോരോ മൂഡുകളെ സ്വാധീനിക്കത്തക്ക അല്ലെങ്കിൽ ആ ആ മൂഡിന് ചേർന്ന ഒരു പാട്ട് എന്തായാലും കെ കെയുടെ പേരിലുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇപ്പം ഇപ്പോ ദാ നമ്മുടെ പാനൽ വൈഷ്ണവ് ഗിരീഷുണ്ട്. വൈഷ്ണവ് പറയുന്നുണ്ട് നന്നായി മലയാളം സംസാരിക്കുന്ന ആളാണ്, നന്നായി മലയാളം സംസാരിക്കുന്ന ഒരാൾക്ക് മലയാളികളുടെ പുറത്തു നിന്ന് എത്രയോ പേർ വന്ന് മലയാളത്തിൽ ഒരുപാട് പാട്ടുകൾ പാടും. എന്തുകൊണ്ടാകാം മലയാളത്തിൽ അങ്ങനെ എടുത്തു പറയത്തക്ക പാട്ടുകൾ കെ കെക്ക് ഇല്ലാതെ പോയത്? എനിക്കതിൽ വളരെ അത്ഭുതം തോന്നുന്നത് കാരണം കെ കെയുമായിട്ട് വളരെ വളരെ ചുരുക്കം ഒരു സംഭാഷണങ്ങൾ ഞാൻ നടത്തിയിട്ടുള്ളെങ്കിലും മലയാളം മനോഹരമായിട്ട് പറയാൻ കഴിയുന്ന ഒരാളാണ്. ഉച്ചാരണ ശുദ്ധിയോടുകൂടി തന്നെ അർത്ഥ എന്താ പറയാ അർത്ഥദീപ്തിയോടുകൂടി തന്നെ പാടാൻ കഴിയുന്ന ഒരാളായിരുന്നിരിക്കാം. പക്ഷെ മലയാളം അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. അതേസമയം മലയാള ഭാഷ ഉച്ചരിക്കാൻ അറിയാത്ത എത്രയോ ഉത്തരേന്ത്യൻ ഗായകർ ഇവിടെ വന്ന് പാടിയിട്ടുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റി ഞാൻ സംഗീത സംവിധായകനോട് ചോദിച്ചു, വളരെ പ്രമുഖനായ സംഗീത സംവിധായകൻ, അദ്ദേഹം തന്നെ പറഞ്ഞത് മലയാളം അങ്ങനെ ഉച്ചാരണ ശുദ്ധിയോടെ പാടുന്ന ആളുകൾക്ക് ഇപ്പൊ അത്ര വലിയൊരു ഡിമാൻഡ് ഇല്ല ഇവിടെ. അത്യാവശ്യം ഉച്ചാരണ വൈകല്യമൊക്കെ സഹിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം കെ കെ പോലുള്ളൊരു ഗായകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വെൽസെറ്റൈൽ ആയിട്ടൊരു സിംഗറാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഫീലോടുകൂടി പാടുന്നു എന്ന് പറഞ്ഞു. ഫീലിനേക്കാളും ഈ ശബ്ദത്തിൽ അന്തർലീനമായിട്ടുള്ള ഒരു ഭാവമുണ്ട്. ആ ശബ്ദം തന്നെ നമുക്ക് കേട്ടാൽ അറിയാം ഇത്രയും പഞ്ചുള്ള ഒരു ശബ്ദം ഇന്നത്തെ കാലത്ത് പോലും വളരെ അപൂർവമാണ്. ആ ശബ്ദം നമ്മൾ മലയാളികൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്ന അദ്ദേഹം മലയാളിയാണെന്ന് ചിലപ്പോൾ നമുക്ക് പലർക്കും അറിയുന്നുണ്ടാവില്ല. പക്ഷെ അത് അറിഞ്ഞില്ല, അത് ഉപയോഗിച്ചില്ല എന്ന് പറയുന്ന നഷ്ടം തന്നെയാണ്. അദ്ദേഹം പാടിയിട്ടുള്ള ഒരു പാട്ട് ഉണ്ട് എന്ന സത്യം. പക്ഷെ അദ്ദേഹത്തിന്റെ റേഞ്ച് കൂടുതൽ മനോഹരമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന പാട്ട് സംഗീത സംവിധായകർ ഇവിടെ ഉണ്ടായിരുന്നു, അവരത് ശ്രമിച്ചില്ല എന്നുള്ളത് നമ്മുടെ നിർഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നന്ദി രവി മേനോൻ. സംഗീത സംവിധായകൻ ശ്രീ ദീപക് ദേവ് ചെയ്യുന്നു. ശ്രീ ദീപക് ദേവ് ആദ്യം തന്നെ നന്ദി. കെ കെ പോലെ ഒരു പാട്ടുകാരന്റെ ശബ്ദം മലയാളത്തെ കേൾപ്പിച്ച് താങ്കളുടെ സംഗീത സംവിധായകനത്തിലാണല്ലോ, ആ ഓർമ്മകൾ എന്തൊക്കെയാണ്? കെ കെ പോയി എന്ന് കേട്ടപ്പോൾ മനസ്സിൽ തോന്നിയത് എന്താണ് ദീപക്? നമസ്കാരം. ഞാൻ കെ കെ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എന്റെ പാട്ട് പാടുന്നതിലും വളരെ വർഷങ്ങൾ മുമ്പേ തുടങ്ങിയ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. 2001-2002 കാലഘട്ടത്തിൽ ഞാൻ ബോംബെയില് പല മ്യൂസിക് ഡയറക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് കീബോർഡ് വായിക്കാൻ പോയ സമയത്ത് ഇദ്ദേഹം പല മ്യൂസിക് ഡയറക്ടേഴ്സിന് അടുത്തും വന്ന് പാട്ട് പാടുന്ന ഒരു ഒരു ഹിറ്റ് സിംഗർ അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ സിംഗർ ആയിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പം മലയാളിയാണ് ഞാൻ ചെന്നൈയിൽ നിന്ന് വന്നതാന്ന് അറിഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് മലയാളം സംസാരിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് എനിക്ക് പരിചയപ്പെടണം എന്ന് പറഞ്ഞ് വളരെ രസകരമായിട്ട് പരിചയപ്പെട്ട ഒരു ബന്ധമാണ്. അദ്ദേഹം വളരെ നന്നായിട്ട് മലയാളം സംസാരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും അതിശയം തോന്നി. കാരണം ഞങ്ങളൊക്കെ കേൾക്കുന്ന കെ കെ എന്ന് പറയുന്ന ഒരു ബോളിവുഡ് സിംഗറിന്റെ ഒരു ഇമേജ്, അത് കൃഷ്ണകുമാർ എന്നുള്ളൊരു ഒരു ഫുൾ നെയിമും തൃശ്ശൂരായിട്ടുള്ള ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നൊക്കെ നേരിട്ട് അറിഞ്ഞപ്പം അദ്ദേഹം, ഞാൻ ഇംഗ്ലീഷിൽ ആദ്യം സംസാരിച്ചെങ്കിലും അദ്ദേഹം ശുദ്ധ മലയാളത്തിലാണ് എന്നോട് തിരിച്ചുത്തരം പറഞ്ഞത്. അപ്പൊ അങ്ങനെ തുടങ്ങി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മലയാളം മാത്രം ബോംബെയിൽ സംസാരിക്കുന്ന ഒരു ആദ്യത്തെ ഫ്രണ്ട്ഷിപ്പ് എല്ലാം. പിന്നെ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് മ്യൂസിക് ഡയറക്ടർ ആയതിനു ശേഷമാണ് അദ്ദേഹം എനിക്ക് പാട്ട് പാടുന്നത്. ഈ പാട്ടിലേക്ക് എങ്ങനെയാണ് കേക്കെ എത്തുന്നത്? ഈ പാട്ടിൽ ആക്ച്വലി ഞാൻ മ്യൂസിക് ഡയറക്ടർ 2003 കൂടെ പാട്ട് എനിക്ക് പാടുന്നത് 2009. അപ്പം ആ ഒരു ഒരു എന്ന് പറഞ്ഞാല് വെറുതെ പാട്ടിന് വേണ്ടി പാട്ട് ഇട്ടിട്ട് കാര്യമില്ല. അദ്ദേഹം അതിനേക്കാളും മുമ്പേ വളരെ പോപ്പുലർ ആയിരുന്നെങ്കിലും കൂടെ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് കറക്റ്റായിട്ട് ചേരുന്ന ഒരു പാട്ട് വരുമ്പം വിളിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു എനിക്ക്. വിളിച്ചു കഴിഞ്ഞപ്പം വളരെ സന്തോഷമായിരുന്നു അദ്ദേഹത്തിന്. കാരണം അതൊരു പൃഥ്വിരാജ് പടമാണ്, യങ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് എന്നുള്ളൊരു സംഭവമൊക്കെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ഡൽഹിയിലും ബോംബെയിലും ആണെങ്കിൽ കൂടെ വളരെ അപ്ഡേറ്റഡ് ആണ്. മലയാളം സിനിമകളെല്ലാം ലേറ്റസ്റ്റ് മൂവീസ് തിയേറ്ററിൽ പോയി കാണുന്നൊരു മനുഷ്യനാണ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അദ്ദേഹം ഈ ഇത്തരം ഒരു ഒരു യങ് ആക്ടറിന്റെ പടത്തിലാണ് പാടാൻ പോകുന്നത് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. മലയാളത്തിൽ കൂടുതൽ പാടാൻ പറ്റാതെ പോയത് ദീപക്? ആക്ച്വലി മലയാളത്തിൽ എന്തുകൊണ്ട് വേറെ കമ്പോസേഴ്സ് വിളിച്ചില്ല എന്നുള്ളൊരു ചോദ്യത്തിന് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. കാരണം എല്ലാവർക്കും കേട്ടാൽ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു ശബ്ദമാണ്. മാത്രമല്ല എന്നിൽ മുന്നേ സംസാരിച്ച അദ്ദേഹം പറഞ്ഞു ബോളിവുഡിൽ നിന്ന് ആൾക്കാർ വരുമ്പം ഉച്ചാരണ ശുദ്ധി അതുവരെ ആർക്കും പ്രോപ്പറായിട്ട് ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം ഞങ്ങളുടെയൊക്കെ ഭാഗ്യം കൊണ്ട് ഒരു മലയാളി ആയതുകൊണ്ട് തന്നെ ബോളിവുഡ് സ്റ്റൈലും കിട്ടി. ഇദ്ദേഹത്തിൻ്റെ മാത്രമായിട്ട് അവകാശപ്പെടുന്ന ഒരു സിംഗിങ് സ്റ്റൈലാണ് ഇദ്ദേഹത്തിനുള്ളത്. ഒരു ഹൈ എനർജി സോങ്സ് ആണെങ്കിലും മെലഡി ആണെങ്കിലും ആ ഒരു സ്റ്റൈലും കിട്ടി.
ഉച്ചാരണ ശുദ്ധിയും കിട്ടി കഴിഞ്ഞപ്പം വളരെ വളരെ സന്തോഷമായിരുന്നു എനിക്ക്. അദ്ദേഹത്തിന് ഭയമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നമ്മള് ഇന്നേ വരെ പരിചയപ്പെട്ടതോട്ട് ഇന്ന് വരെ ഞങ്ങൾ ഇംഗ്ലീഷിൽ പിന്നെ സംസാരിച്ചിട്ടില്ല, മലയാളത്തിൽ സംസാരിച്ചിട്ടുള്ളൂ, പിന്നെ ഇത്രയും ശുദ്ധമായിട്ട് സംസാരിക്കാൻ അറിയുന്ന എന്തിനാണ് കെ കെ ഇങ്ങനെ പേടിക്കുന്നത്? അപ്പൊ എടുത്ത് പറഞ്ഞു, അതല്ല, അവിടെ യേശുദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടതെന്ന് എല്ലാരെയും പ്രോപ്പർ ആയിട്ട് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ നമ്മൾ പോയിട്ട് കൊമാളി പോലെ ആവരുത്, സംസാരിക്കുന്ന പോലെ അല്ലല്ലോ പാടുമ്പോൾ ഉള്ള ഭാഷ, അതിന് ഉച്ചാരണമൊക്കെ. അപ്പൊ അത്രയും വളരെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം ഒബ്സർവ് ചെയ്തിട്ടാണ് പാടിയത്. അതിന്റെ വ്യത്യാസമാണ് അദ്ദേഹത്തിന്റെ ഉച്ചാരണത്തിൽ നമുക്ക് കിട്ടിയത്. നിറഞ്ഞ ആത്മാർത്ഥത എന്നുകൂടി അതിനർത്ഥമുണ്ടല്ലേ ദീപക് ദേവ്? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ആസ് എ ഹ്യൂമൻ ബീങ് അദ്ദേഹം, ഞങ്ങൾ പാട്ടിൽ അദ്ദേഹത്തെ എത്ര ബഹുമാനിക്കുന്നു അല്ലെങ്കിൽ ആരാധിക്കുന്നു, അദ്ദേഹത്തെ നേരിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചറിയുന്ന ഒരു കാര്യമാണ്, പാട്ടിനേലും ഉപരി അതിനേലും വലിയൊരു വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ട്. ക്യാരക്ടർ നമുക്ക് ശരിക്കും, നിങ്ങൾ അതിന്റെ ഒരു ഫാനായി മാറും. അതുകൊണ്ടാണ് ഞാനിപ്പം അറിഞ്ഞോ അറിയാതെ എന്റെ മനസ്സ് തുറന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് തന്നെ. താങ്ക് യു, താങ്ക് യു ദീപക്. വൈഷ്ണവ് ഗിരീഷും സച്ചിനും തുടരുന്നുണ്ട്. വൈഷ്ണവ്, കെ കെക്ക് ആദരമായി ഓർമ്മയിലുള്ള രണ്ടു വരിക ഏതാണ് മൂളുക പ്രേക്ഷകർക്കായി? साथ तेरे है नाम ढूंढते तेरा खुदा मुझको रब मिला तू जो मिला ओ हो गया मैं काबिल तू जो मिला ओ हो गया तब हासिल ना मुश्किल सही आशा हुई मंजिल क्योंकि तू हर कल मैं दिल വൈഷ്ണവ്, പിന്നെ അന്ന് ഇന്ത്യൻ ഐഡലിലെ ആ പരിപാടി കഴിഞ്ഞിട്ട് കെ കെ പിന്നെ കാണാൻ കഴിഞ്ഞിരുന്നോ? പിന്നെ സംസാരിക്കാനോ ആ പരിചയം പുതുക്കാൻ കഴിഞ്ഞിരുന്നോ? ഒരു 3 വർഷം മുമ്പ് എയർപോർട്ടിൽ വെച്ച് ഒന്ന് കൂടെ കണ്ടിരുന്നു. അപ്പോഴും എന്റെ പേരൊക്കെ ചേർന്ന് ഓർമ്മയുണ്ടായിരുന്നു. അത് വലിയൊരു ഒരു സന്തോഷമായിട്ട്. എന്താണെന്ന് പറഞ്ഞത്? ഞാനിങ്ങനെ പറഞ്ഞു സാർ, ഞാനിങ്ങനെ ഇന്ത്യൻ ഐഡലിൽ, എനിക്കറിയാം ലൈക് മലയാളി അല്ലേ, വൈഷ്ണവ് അല്ലെ, വിഷ്ണു എന്ന് അങ്ങനെ എന്താ പറഞ്ഞത്? വൈഷ്ണവ്, പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. സോറി, ഞാൻ എത്താം. വൈഷ്ണവ്, സച്ചിൻ, സച്ചിനും കൂടെ കെ കെയുടെ ആദരം പ്രേക്ഷകർക്ക് വേണ്ടി. ഞാനൊരു കെ കെയുടെ ഏർലി ആൽബം, അതായത് നോൺ ഫിലിം പാട്ടുകളുടെ ഒരെണ്ണം, ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ട് പാടാം. गम के हो धूप तो साया बने तेरा वो दोस्त नाचे भी वो तेरी खुशी में अरे यारों दोस्ती बड़ी ही हसीन है ये ना हो तो क्या फिर बोलो ये जिंदगी है कोई तो हो राजदार बेगरस तेरा हो यार कोई तो हो राजदार. സച്ചിൻ, ഈ ചലച്ചിത്രേതര ഗാനങ്ങളായിരുന്നു ആദ്യം കേക്കയുടെ മുഖമുദ്ര അല്ലേ? ഇപ്പോ നേരത്തെ സംസാരിച്ച രവിമേനൻ എഴുതിയ ഞാൻ വായിച്ചിരുന്നു, രവിച്ചേട്ടൻ എഴുതി വായിച്ചിരുന്നു. അപ്പോ ഈ പറയുന്ന പോലെ ചലച്ചിത്രേതര ഇപ്പൊ മ്യൂസിക്കിൽ എന്തെങ്കിലും ആകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു കേക്കയ്ക്ക്, പക്ഷെ അത് സിനിമയിലേക്ക് വരിക എന്നുള്ളത് ചിന്തയിൽ പോലുമുള്ള കാര്യമായിരുന്നു. ചലച്ചിത്രേതര മേഖലയിൽ കൂടെ ജിംഗിളുകൾ കൂടെ, ഇപ്പോൾ ഏതിൽ മാങ്കേമോർ എന്നൊക്കെയുള്ളത് കെ കെയുടെ ജിംഗിളാണ്, ജിംഗിളുകളിൽ വളരെ ശ്രദ്ധേയനായിരുന്നു. അപ്പോൾ ഹരിഹരൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അങ്ങനെയാണ് താൻ ആഗ്രഹിക്കാത്ത വഴിയിലേക്ക് വരുന്നു, ആഗ്രഹിക്കാത്ത വഴിയിൽ താൻ കരുതാത്ത നനച്ചിരിക്കാത്ത വഴികളിലൂടെയൊക്കെ പോയി ഏതൊക്കെയോ ലോകത്തേക്ക് പോകുന്നു, അങ്ങനെ അങ്ങ് പോകുന്നു. അപ്പോൾ ഈ നോൺ ഫിലിമി പാട്ടുകൾ കൂടി കെ കെയുടെ ആത്മാവ് കിടപ്പുണ്ട് അല്ലേ സച്ചിൻ?
വെരി ട്രൂ. എനിക്ക് തോന്നുന്നത് അന്ന് പ്രോബ്ലി പുള്ളിയുടെ ഒരു പാഷൻ ആണ് അതിൽ വന്നതെന്ന് തോന്നുന്നു. കാരണം ഹി വോണ്ടഡ് ടു സിംഗ്, പക്ഷെ എങ്ങനെ പാടണം എവിടെ പാടണം എന്നൊരു ഐഡിയ ഇല്ല. സോ ദിസ് ഇസ് ദ ഔട്ട്ലെറ്റ് ദാറ്റ് ഹി ഫൗണ്ട്. ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് അങ്ങനെയാണല്ലോ, ഒരു ഒരു ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പാട്ടുകളോ എന്തോ ആയിക്കോട്ടെ, അത് ഒരു ഔട്ട്ലെറ്റിന് വേണ്ടി അല്ല, ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വെയിറ്റ് ചെയ്യാതെ ജസ്റ്റ് പുട്ട് ഇറ്റ് ഔട്ട് ദെയർ. ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് ഹി ഡിഡ്. പല്ല് എന്നുള്ളൊരു പാട്ടുണ്ട്, പിന്നെ ഞാനിപ്പോ പാടി യാറോ എന്നുള്ള പാട്ട്, അതൊക്കെ ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ആ ഒരു ഇറയും അങ്ങനെയായിരുന്നു തോന്നി. ഇൻഡിപെൻഡന്റ് മ്യൂസിക് കുറച്ചുകൂടെ ഒക്കെ ഇടയ്ക്ക് ഭയങ്കര ഡിപ്പ് വന്നു, പിന്നെ വീണ്ടും പിക്കപ്പ് ആവുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇനീഷ്യൽ പീക്കിലാണ് കെ കെ ഈ സോങ്സ് ഒക്കെ റിലീസ് ചെയ്യുന്നത്. ദാറ്റ് വാസ് എ ഗ്രേറ്റ് ടൈം ഫോർ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഓൾസോ. അപ്പൊ അതൊരു ആർട്ടിസ്റ്റിന്റെ ട്രൂ നേച്ചർ ആണ് അവിടെ കാണുന്നത് എനിക്ക് തോന്നുന്നത്. ഒരു ഏത് ഏത് രീതിയിലായിരുന്നു നമ്മുടെ വർക്ക് പുറത്ത് കേൾക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ചെയ്തതായിരിക്കണം അതൊക്കെ. നൗ ലുക്കിംഗ് ബാക്ക് ഇറ്റ്സ് ഓൾ സോ ഫോണ്ട്, ഭയങ്കര പേഴ്സണൽ ലോസ് പോലെ തോന്നുകയാണ് ഇപ്പൊ ശരിക്കും. അപ്പോഴും മലയാളത്തിൽ അധികം പാട്ടുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മുടെ ഒരു ന്യൂനതയായ സങ്കടമായി തന്നെ അപ്പോഴും നിൽക്കുന്നു. അത് എന്താണ് കാരണം എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആർക്കും അറിയില്ല. യഥാർത്ഥത്തിൽ കാരണം ഉണ്ടോ വെച്ചാൽ കാരണം ഇല്ല. എന്താണ് കാരണം? അദ്ദേഹത്തിന്റെ ഭാഷ അറിയാം, ഉച്ചാരണ ഭാഷ ഉച്ചാരണ ശുദ്ധിയുണ്ട്. നമ്മുടെ ഒരു നിർഭാഗ്യം തന്നെ പറയാം ശരിക്കും. മലയാളത്തിലും കൂടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഞാനൊക്കെ കോളേജ് പഠിച്ചിരുന്ന സമയത്ത് എല്ലാവരും കെ കെയുടെ സോങ്സ് കേട്ടിട്ടുണ്ടായിരുന്നു. ഐ റിമെമ്പർ ഇറ്റ് വാസ് ഓൺ എവ്രി വൺസ് പ്ലേ ലിസ്റ്റ്. അപ്പൊ അതുപോലെ മലയാളത്തിലും കൂടെ കുറച്ച് പാട്ടുകൾ ശരിക്കും വേണമായിരുന്നു. കാരണം വി ആസ് എ ജനറേഷൻ നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും. നമ്മൾ മലയാളം ഓഡിയൻസ് അത് ഡിസേർവ് ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും. എന്തായാലും സച്ചിനും വൈഷ്ണവും തമ്മിൽ ചെറുതല്ലാത്ത പ്രായ വ്യത്യാസമുണ്ട്. ആ പ്രായ വ്യത്യാസം സച്ചിന്റെ മനസ്സിലും ഒരു പാട്ട് എപ്പോഴും സജീവമായി നിൽക്കുന്നു. വൈഷ്ണവിന്റെ മനസ്സിൽ ഒരു പാട്ട് കെ കെയുടെ പാട്ട് എപ്പോഴും സജീവമായി നിൽക്കുന്നു. എന്റെ മനസ്സിലൊരു പാട്ട് എപ്പോഴും സജീവമായി നിൽക്കുന്നു. അങ്ങനെ തലമുറകൾക്ക് അതീതമായി എപ്പോഴും ഒരു പാട്ട് സച്ചിൻ കെ കെ എല്ലാവർക്കുമായി കരുതി വെച്ചാണ്. അതുകൊണ്ടാണ് കെ കെയുടെ വിടവാങ്ങൽ അത്തരത്തിൽ വലിയ വേദനയായി സംഗീത ലോകത്ത് മാറുന്നത്. ഞാൻ വളരെ വേഗം തിരികെത്തും ഇടവേളയ്ക്ക് ശേഷം. അക്കാലത്തിൽ പൊലിഞ്ഞൊരു ശബ്ദം കെ കെയുടെ ഓർമ്മകളാണ് സംഗീത ലോകമുള്ളത്. വൈഷ്ണവ് ഗിരീഷും സച്ചിൻ വാര്യരും തുടരുന്നു. വൈഷ്ണവ്, കെ കെയുടെ ഓർമ്മകളിൽ ഒരു പാട്ട് കൂടി ഒന്ന് പാടാമോ എന്ന് ഞാൻ ചോദിച്ചോട്ടെ? ഐസി രാത് ഹൈ ജോ ബഹുത് ഖുശ് നസീബ് ഹൈ ചാഹേ ജിസേ ദൂർ സേ ദുനിയാ ഓ മേരേ കരീബ് ഹൈ കിത്നാ കുച്ച് കഹനാ സേ അബി ഹൈ ദിൽ മേ സവാല കഹീ അജബ സീ അജബ സീ അദായ ഹൈ അജബ സീ അജബ സീ അദായ ഹൈ दिल को बना दे जो पतंग साथ ये तेरी वो हवाएं हैं. थैंक यू വൈഷ്ണവ്. എനിക്ക് ഒരു പാട്ട് കൂടെ സച്ചിനോട് പാടി തരണം. ഞാനൊരു തമിഴ് പാട്ട് പാടാം. എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും നേരം ഹിന്ദി പാടിയോണ്ട് ഐ തിങ്ക് വൺ തമിഴ് വിൽ ബി ഗ്രേറ്റ് വേ ടു റിമെമ്പർ ഹിം. പ്ലീസ്. ശ്വാസമിൻ്റെ തവിക്കിരേനേ ഉനത് മൂച്ചു പിഴക്കിരേനേ ഇതളൈ ഇതളാൽ നിറപ്പിട വാ പെണ്ണേ നിനവ് എങ്കോ നീന്തി ചെല്ല കനവ് വന്ന് കണ്ണക്കില്ല നിഴലിയത് നിജമിയത് കുഴമ്പിനേനു വാ പെണ്ണേ കാറ്റിൽ എന്തൻ കൈകൾ രണ്ടും ഉന്നയൻറിയാരെ തേടും വിലകി പോകാതെ തൊലൈന്ത് പോവേനേ നാ ഉയിരുന്നുയിരെ ഉയിരുന്നുയിരെ നദിയൻ മടിയിൽ കാത്തു കിടക്കേരാലകൾ നീരൈ വാരി മുഖത്തിൽ ഇരത്തും മുഴുതും വേർക്കേ. താങ്ക് യു സച്ചിൻ, താങ്ക് യു വൈഷ്ണവ്. എന്തായാലും ഇത്രയധികം പാട്ടുകൾ ഇവിടെ കിടക്കുമ്പോൾ ഇത്രയധികം ആ പാട്ടുകൾ ഏറ്റെടുക്കാൻ സച്ചിനെ പോലെയും വൈഷ്ണവിനെ പോലെയും ഒക്കെ ഉള്ള ഗായകർ ഇവിടേക്കുള്ളപ്പോൾ ഒരു കാലത്തും മരണമില്ലാത്ത പാട്ടുകളിലൂടെ കേക്കെ എക്കാലവും ജീവിക്കും. ആ വോയിസ് ഓഫ് ദ ഹാർട്ട് എക്കാലവും ജീവിക്കും. അകാലത്തിൽ വിട പറഞ്ഞ കേക്കേക്ക് ആദരം അർപ്പിക്കുകയായിരുന്നു ന്യൂസ് ഈവനിങ്. നന്ദി സച്ചിൻ, നന്ദി വൈഷ്ണവ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.